നമസ്കാരം എൻ്റെ പേര് നന്ദുപിള്ള എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് എ എൻ ട്വൻറ്റി ഫോർ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ട് ഒരു ചെറിയൊരു ചരിത്രമായിട്ടാണ് അതായത് നമ്മുടെ കേരളത്തിൽ ഉള്ള മാവേലിക്കരയിലുള്ള ഒരു വിളക്കിനെ പറ്റി പറയാൻ വേണ്ടിയാണ് ഒരു അമ്പലവിളക്കാണ് അത് അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഡച്ച് പടയാളികൾ അതായത് പണ്ടും പണ്ട് ഈ ഡച്ച് കാരൊക്കെ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ വന്ന സമയത്ത് ഉള്ളൊരു സംഭവമാണ് ഈ പറയാൻ പോകുന്നത് അതായത് ഡച്ച് പടയൾ കാവൽ നിൽക്കുന്ന അമ്പലവിളക്ക് എന്നാണ് ഞാൻ അറിയപ്പെടുന്നത് അതായത് ഈ അമ്പലമുള്ളത് ഈ അമ്പലവിളക്ക് സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കരയിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കൗതുകകാരമായ ഒരു സംഭവമുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ അതിനെ പറ്റിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഡച്ച് പടയാളികൾ കാവൽ നിൽക്കുന്ന അമ്പലവിളക്ക് തോക്കും തൊപ്പിയും അണിഞ്ഞ ഡച്ച് പടയാളികൾ വൽ നിൽക്കുന്ന ഒരു സ്തംഭവിളക്ക് ഇവിടെ ശ്രീകോവിലിൻ്റെ മുന്നിലായി നമുക്ക് കാണാം ആ വിളക്ക് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ നടന്ന കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിക്കുകയും തിരുവിതാംകൂറിൽ നിന്നും തുരുത്തുക തുരത്തുകയും ചെയ്തു അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിൽ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒരു കരാർ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഉടമ്പടി സമാധാന ഉടമ്പടി ഉണ്ടാക്കി മാവേലിക്കര ഉടമ്പടി എന്നാണ് അതിനറിയപ്പെടുന്നത് ഈ ഉടമ്പടിയുടെ സ്മരണാർത്ഥം ഡച്ചുകാർ പണിയിച്ചു നൽകിയതാണ് ഈ ഒരു അമ്പലവിളക്ക് അതിനെ കാവൽ നിൽക്കാനായിട്ട് ഡച്ച് പടാളികളെയും ഡച്ച് ബ്രിട്ടീഷുകാരെ നൽകുകയും ചെയ്തു അതിനുശേഷം അതിനെ ഡച്ച് പടാളികൾ കാവൽ നിൽക്കുന്ന ഒരു അമ്പലവിളക്കായി മാറുകയും അത് മാവേലിക്കരയിലുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ അത് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ചെറിയൊരറിവ് എല്ലാവരിലേക്കും എത്തിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക